പൊന്നമട കായലിലാണ് നിൽക്കുന്നത് ഇപ്പം. അപ്പോൾ ബോട്ട് സർവീസ് അത്ര രണ്ടാമത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നാലാഴ്ചയായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അതിൻ്റെ മുമ്പ് വരെ 8 മാസം ബോട്ടുകളൊക്കെ കെടുക്കുക, കിലോമീറ്ററുകളോളം കെടുക്കുകയാണ്. വളരെ ദുരിതാവസ്ഥയായിരുന്നു, അതൊന്നൊക്കെ മാറി വന്നിട്ടുണ്ട്. ന്യൂയോർക്ക് ആയപ്പോൾ ഫുൾ തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫിനിക്സിന്റെ നമ്മളെ അതിന്റെ ആളാണ് ഇവിടെ നിൽക്കുന്നത്, മുഹമ്മദ് റിനു ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മൂപ്പർ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ബോട്ട് സർവീസ് പോകുന്നത്, അതിന്റെ ഏകദേശം റൈറ്റ്, റൈറ്റൊക്കെ സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഏകദേശം റൈറ്റും കാര്യങ്ങളും നമുക്ക് റൂമൊക്കെ ഒന്ന് വീട്ടുള്ളിലൊക്കെ ഒന്ന് കാണാം. അപ്പം നേരെ നമുക്ക് റിനു, ഞാനും വിദേശത്ത് ഒരുമിച്ച് ജോലി ചെയ്തായിരുന്നു. അപ്പം അദ്ദേഹത്തെ കാണണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമുക്കൊരു ഫ്രീ കിട്ടി, അതൊരു ബിസിനസ് മീറ്റപ്പിന് വന്നതാണ്. ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് അങ്ങ് പോവാം. എത്ര റേറ്റാണ് വരുന്നത് ഏകദേശം? നമുക്കിപ്പം സീസൺ തിരക്കനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റുകളൊക്കെ കൊട്ടി ചെയ്യുന്നത്. ഇപ്പം ഗസ്റ്റുകൾ ഇപ്പം അത്യാവശ്യം ഇപ്പം നിലവിൽ ഇപ്പം പഴയതുപോലെ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഇപ്പൊ ഡിസംബർ ആയപ്പം കുറച്ച് ഗസ്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അനുസരിച്ച് വളരെ കുറവാണ്. എന്നാലും നമുക്കിത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇത്രയും നാൾ ഓടാതെ കിടന്നതിന്റെ മെയിൻ്റെനൻസും പിന്നെ സ്റ്റാഫ് മെയിൻ്റെനൻസും ഒക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ എല്ലാവർക്കും ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇങ്ങനെ തുടങ്ങി തന്നെ ഇച്ചിരി കുറഞ്ഞ ലെവലിലാണ് ശരി, ഇങ്ങനെ ബോട്ടുകൾ ഓടാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ആശ്വാസമുണ്ട്. അപ്പൊ ഏകദേശം സീസൺ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. റേറ്റ് കൊടുക്കും ഏകദേശം ഒരു 8,000 മുതൽ 10,000 അങ്ങോട്ട്. സിംഗിൾ ബെഡ്, ബെഡ്റൂംസ്, അതിന്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്, ബോട്ടിന്റെ വലിപ്പൊക്കെ അനുസരിച്ചിട്ടാണ് ഇനി റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം കൃത്യമായിട്ട് റേറ്റ് പറയാൻ പറ്റില്ല. ഒരു 8 മുതൽ 10, 12, 15 ലാസ്റ്റ് കൂടിയത് 3,000 രൂപ ഏകദേശം വരും. നമുക്ക് ഏറ്റവും റൂമിന് അനുസരിച്ചാണ് നമ്മൾ റേറ്റുകൾ മേടിക്കുന്നത്. വെച്ചാൽ ഒരു റൂം ഇപ്പം സിംഗിൾ ബെഡ്റൂം ആയിട്ടുള്ള വള്ളങ്ങളുണ്ട്, അതിന് നമ്മൾ അവറേജ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവൽ ഒരു ഇതുണ്ട്. ആ റേറ്റ് ഒരു തുടങ്ങും നമ്മൾ റേറ്റ്. പിന്നെ അത് 6 റൂം, 4, 5, 6 അങ്ങനെ മേലോട്ട് തന്നെ 11 റൂംസ് വരെ ഉണ്ട് നമുക്കിപ്പം ആലപ്പുഴ ഹൗസ് ബോട്ട് ആയിട്ട്. അതിൽ കൂടുതലുള്ള റൂംസുകൾ ഇപ്പം ആ ഇത് വലിയ വള്ളങ്ങളിലൊക്കെ ആകുമ്പോൾ തന്നെ ഒരു 300 പേരുടെ കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. 300 പേരൊക്കെ മറ്റേ ചെറിയ ഇവന്റ് ചെയ്യാനും ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ ഹൗസ് ബോട്ട്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ബോട്ടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മള് ഗസ്റ്റ് വന്നിട്ടുണ്ട്, തമിഴ്നാട് നിന്നാണ് ഇവര് വന്നിട്ടുള്ളത്. അപ്പം അതൊന്ന് ചോദിച്ചു നോക്കാം എവിടെ നിന്നാണെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മളെ ഷെഫ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കഴിക്കാനായിട്ടുള്ള. ബോട്ട് സർവീസിൽ നമുക്ക് 3 കാറ്റഗറിയാണുള്ളത്, ഡീലക്സ്, പ്രീമിയം, ലക്ഷറി. അങ്ങനെ 3 കാറ്റഗറിയിലാണ് നമുക്കിവിടെ ബോട്ട്, ഹൗസ് ബോട്ട് നമുക്ക് തരുന്നത്. ബോട്ട് സർവീസ് ഇപ്പൊ ഒരു 12 മണി 12:30 ആകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. നൈറ്റ് സർവീസിനാണ് ഇവർ ബുക്ക് ചെയ്തിട്ടുള്ളത്. തിരുനെൽവേലിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു, 5 മിനിറ്റ് സംസാരിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ബോട്ടിന്റെ റൂമൊക്കെ നമുക്ക് കാണാം. അപ്പൊ ആദ്യം ഇവിടെ ഇവരെയൊന്ന് പരിചയപ്പെടാം. 12 മണിക്ക് പോയിട്ട് 12:30 ആകുമ്പോൾ പോയിട്ട് തിരിച്ച് രാവിലെ 9 മണിക്കാണ് വരിക. അപ്പൊ നൈറ്റ് സർവീസ് ആണ് ഇത്. ഈ വള്ളം ബോട്ട് ഇവിടെ നിന്ന് പോയിട്ട് അക്കരെ പോയിട്ട് അവിടെ അടുപ്പിച്ച് ഇടും. അതിനുശേഷം രാവിലെ ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരികയാണ് ചെയ്യുക. അതേപോലെ ഹൗസിംഗ് ബോട്ട് 2 സർവീസ് ആണ് നമുക്ക് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡേ ക്രൂയിസ് എന്ന് പറഞ്ഞിട്ട് പകല് ചെയ്യാവുന്ന എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ഒരു സർവീസും, അതേപോലെ നൈറ്റ് ഓവർ നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സർവീസുമാണ്. 2 ഹൗസിംഗ് ബോട്ട് സർവീസാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. പിന്നെ നമുക്കിവിടെ ലഭ്യമാകുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ബോട്ടല്ല, സാധാ ബോട്ടുണ്ട്. അതിൽ നമുക്ക് 5 ആക്ക് പോവാം, 10 ആക്ക് പോവാം, 15 ആക്ക് പോവാം, 30 ആക്ക് പോവാം, അങ്ങനെ ആൾക്കാരെ എണ്ണം തിട്ടപ്പെടുത്തി പോകുന്ന പല സൈസ് ബോട്ടുകളുണ്ട്. അത് ശിക്കാര എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടാണ്. ഈ ശിക്കാര ബോട്ട് സർവീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റൊന്നും തങ്ങാൻ താല്പര്യമില്ല, കുറച്ച് നേരം നമുക്ക് കായലിലൊക്കെ ഒന്ന് കറങ്ങി നടക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശിക്കാര ബോട്ടിൻ്റെ അവരെയായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ അതിൽ സീറ്റ് ഉണ്ടാവും നമുക്ക് ഇരിക്കാനായിട്ട്. അപ്പം അതിൽ 5-6 ആൾക്ക് ഇരുന്നിട്ട് സർവീസ് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് 500 രൂപയാണ് ഈടാക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് പല സൈസിൽ പല വലുപ്പത്തിലുള്ള ബോട്ടുകളുണ്ട്. അപ്പോൾ കുറച്ച് റേറ്റ് 800, 1000 അങ്ങനെയായിട്ട് വരും. അപ്പോൾ 1 മണിക്കൂർ നേരത്തേക്കാണ് നമുക്ക് ഒന്ന് ഈ ലൈക്കൊക്കെ ഒന്ന് കണ്ട് കറങ്ങി വരേണ്ടതെങ്കിൽ 500 രൂപ പേ ചെയ്താൽ മതി. അതല്ല 2 മണിക്കൂർ നമുക്ക് പോകണമെങ്കിൽ 1000 കൊടുക്കാം. അല്ല 3 മണിക്കൂർ പോകണമെങ്കിൽ നമുക്ക് 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മണിക്കൂർ നേരം നമുക്ക് കായലിൽ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാനുള്ളൊരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ബോട്ട് സർവീസ് ഇല്ലെങ്കിൽ ബോട്ടിൽ നമുക്കൊന്ന് കറങ്ങി കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ റിനു ആയിട്ട് ബന്ധപ്പെടുക. അതിൻ്റെ ഫോൺ നമ്പർ നമ്മൾ അടിയിൽ കൊടുക്കുന്നതാണ്. അപ്പം മലനാട് വയനാട് യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് നല്ലൊരു സ്കീം തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരെയായിട്ട് ബന്ധപ്പെടുക. നല്ല രീതിയിൽ, കുറഞ്ഞൊരു രീതിയിൽ അവർ ചെയ്തു തരുന്നതാണ്, നമ്മളായിട്ട് സംസാരിച്ചതാണ്.
അപ്പം കാണാൻ വരുന്നവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് നല്ലൊരു റിഡക്ഷനും അതേപോലെ തന്നെ നല്ല സർവീസും ചെയ്തു തരുന്നതായിരിക്കും. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് തരുന്നതായിരിക്കും. 8 മാസത്തോളമായിട്ട് കൊറോണ തുടങ്ങിയത് മുതൽ ഇതിപ്പം ടൂറിസ്റ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം ഒരു 4 ആഴ്ചയായിട്ടാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. പക്ഷേ ആരും തന്നെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം എല്ലാവരുടെ അറിവിലേക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇവർ കൊറോണ പ്രോട്ടോക്കോൾ കംപ്ലീറ്റ് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സർവീസുകൾ, സാനിറ്റൈസ് അതേപോലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് ബോട്ട് സർവീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഓരോ കസ്റ്റമേഴ്സും പോയി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ അതിൻ്റേതായ രീതിയിൽ സാനിറ്റൈസ് ചെയ്തതിന് ശേഷമാണ് ബോട്ട് അടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ സാനിറ്റൈസറൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് മാക്സിമം കൊറോണ പ്രോട്ടോക്കോളൊക്കെ നല്ല രീതിയിൽ പാലിച്ചുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ബോട്ട് ബുക്ക് ചെയ്തു, 10,000 രൂപയുടെ ബോട്ടാണെന്ന് വിചാരിക്കുക. അതിലേക്ക് ഇപ്പോൾ ഒരു 3 ആളെ കൂടി നമുക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഒരു 6 ആൾക്കുള്ള സൗകര്യമാണുള്ളത്. അപ്പോൾ ഒരു 3 ആൾ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് 500 രൂപ വെച്ചിട്ട് എക്സ്ട്രാ കൊടുക്കണം. 500 മുതൽ 800 രൂപ വരെ ആവാം. കാരണം അത് സീസൺ അനുസരിച്ചിട്ടാണ്. ഇപ്പം സീസൺ അല്ലാത്ത സമയങ്ങളിൽ അതിനനുസരിച്ച് ചെറിയ തുക കുറവുണ്ടാവും. അങ്ങനെയാണ് ബോട്ട് സർവീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭക്ഷണം നമുക്ക് ഹൗസിംഗ് ബോട്ടിൽ നിന്ന് ലഭ്യമാവുന്നതാണ്. നമ്മൾ സാധാ കഴിക്കുന്ന രീതിയിൽ ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഭക്ഷണങ്ങൾ ലഭ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ചൂണ്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടയൊക്കെ ഇട്ട് കായലിൽ നിന്ന് മീനൊക്കെ പിടിക്കാം. അങ്ങനെ എൻജോയ് ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്നവർ ചൂണ്ടയൊക്കെ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഒന്ന് ചൂണ്ടയൊക്കെ ഇട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ, നല്ല ദൂരത്തിലാണ് ബോട്ടുകൾ എടുക്കുന്നത്. സത്യത്തിൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ ബോട്ടൊക്കെ ചുമ്മാ എടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ബുക്കിംഗ് തുടങ്ങിയതിന് ശേഷം ഇവിടെയുള്ള ഏകദേശം എല്ലാ ബോട്ടുകളും ബുക്കിംഗ് ഫുള്ളാണ്. നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പം എല്ലാ 5-6 ബോട്ടുകൾ മാത്രമേ ബുക്കിംഗ് അല്ലാതെ ഇരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ബോട്ടിലും ആളുകളുണ്ട്. അതേപോലെ തന്നെ ബുക്കിംഗ് ആയ ബോട്ടുകളാണുള്ളത്. ഒരു 2 നല്ല അടിപൊളി AC റൂമൊക്കെ ഉള്ള നല്ല ഒരു ഹൗസ് ബോട്ടിന് ഏകദേശം ഒരു 10,000 രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സീസണിൽ ലേശം കുറവും കൂടുതലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ സീസൺ നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാം. അൺസീസണൊക്കെയാണ്, സ്കൂളിലൊക്കെ സമയത്ത് വർക്കിംഗ് ഡേയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ട് സർവീസൊക്കെ ചിലപ്പം ബുക്കിങ്ങൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റിനും ബോട്ടുകൾ ലഭ്യമാവുന്നതാണ്. ഇപ്പോൾ 8ഓ 9ഓ 10ഓ മാസം എല്ലാവരും വീട്ടിലിരുന്ന് ആകെ ചടപ്പിച്ച് ബോറടിച്ചതുകൊണ്ട് ഒരുപാട് പേരിപ്പോൾ വരുന്നുണ്ട്. ന്യൂ ഇയറാണ്, ക്രിസ്മസാണ്, ആഘോഷിക്കാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കൊറോണയൊക്കെ ഒന്ന് കണക്കിലെടുത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും വരിക. ഒന്നും പേടിക്കാനില്ല, ബോട്ട് സർവീസൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഈ ക്യാമറയും പിടിച്ച് കുറേ നേരമായി നമ്മൾ നടക്കുന്നത്, കാരണം ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യൊക്കെ കളച്ച് വരുന്നുണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണിപ്പം. ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളെയൊക്കെ വന്നിട്ട് തകർക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിലേക്കൊക്കെ ഇപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് നൈറ്റ് സർവീസ് തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം നാളെ രാവിലെ 9 മണി തിരിച്ച് ബോട്ട് ഇവിടെ തിരിച്ച് ഹൗസിംഗ് ബോട്ടുകൾ വരും. നല്ല ഹണിമൂൺ ട്രിപ്പൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ്. പിന്നെ നമ്മൾ അന്വേഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഇങ്ങനെ ബോട്ടിൽ നിന്നൊക്കെ സെൽഫി എടുക്കാനായിട്ടോ മറ്റ് രീതികളിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പം അങ്ങനെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു, ആരെങ്കിലുമൊക്കെ സെൽഫി എടുക്കുന്ന സമയത്ത് മൊബൈലുകളോ അല്ലെങ്കിൽ ക്യാമറയൊക്കെ താഴേക്ക് അബദ്ധവശാൽ വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നമുക്കറിയാൻ പറ്റിയത് ബോട്ടിലുള്ള ആൾക്കാർ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങനെ മിസ്സിങ് വന്ന് ക്യാമറ മൊബൈലൊക്കെ വീണു പോയിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് തരുന്നതായിരിക്കും. പക്ഷേ അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ വളരെ ചുരുങ്ങിയ സംഭവങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ മിസ്സിങ് പറ്റാത്ത രീതിയിലാണ് ബോട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ബുക്ക് ചെയ്ത ബോട്ടുകളിലേക്ക് എല്ലാവരും കയറുന്നൊരു തിരക്കാണ്. ഏകദേശം എല്ലാ വണ്ടികളും ഇവിടുന്ന് വിടാനുള്ളൊരു സമയമായി. ഇത് നമ്മുടെ വള്ളംകളി വരുന്ന സമയത്ത്
വരുന്നൊരു സ്ഥലമാണത്. എല്ലാവരും ഇരുന്ന് വള്ളംകളി കാണുന്ന സ്ഥലമാണത്. അപ്പോൾ ഈ വള്ളംകളി തുടങ്ങുന്ന സമയത്ത് രണ്ടാഴ്ച മുമ്പ് തന്നെ ഇവിടെ ഇപ്പം നമ്മൾ ഈ കണ്ട ഇത്രയും കിലോമീറ്ററോളം കിടക്കുന്ന കംപ്ലീറ്റ് ഹൗസ് ബോട്ടുകളും മറ്റു ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റും. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വള്ളംകളിക്കുള്ള ട്രാക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കംപ്ലീറ്റ് ബോട്ട് സർവീസും നിർത്തിവെക്കും രണ്ടാഴ്ചത്തേക്ക്. അപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ പിന്നീട് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ടാവുക, രണ്ടാഴ്ച ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് വരാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. 250 മുതൽ 300 വരെയൊക്കെ ആൾക്കാരെ കൊള്ളുന്ന, അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ പാർട്ടി പരിപാടികൾ, ബർത്ത്ഡേ പാർട്ടികൾ, എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ മറ്റ് ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെയൊക്കെ ബോട്ട് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്കാനെ ഫോൺ ചെയ്ത് ബന്ധപ്പെടുക. അതിനുള്ള നമ്പർ, ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം മലനാട് വയനാടിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നല്ലൊരു സ്കീമിലുള്ള നല്ലൊരു റിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏറ്റവും നല്ല അടിപൊളി സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ വിട്ടുപോകരുത്. സത്യത്തിൽ നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ ഈ ക്യാമറയും പിടിച്ചിങ്ങനെ നടന്നു, കാരണം കൈ കടയുന്നുണ്ട്. കാരണം ഒരുപാട് ദൂരം നടന്നു, ബോട്ടുകൾ തീരുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് ഇവിടെ ഏകദേശം എന്തായെങ്കിലും ഇത് തുടർന്ന് കുറച്ച് അപ്പുറത്തുനിന്ന് പിന്നെയും ബോട്ടുകൾ അങ്ങനെ നിരത്തി ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഹൗസിംഗ് ബോട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള നല്ല നല്ല കാഴ്ചകൾ കാണാം. നല്ല വയൽ, അതേപോലെ തന്നെ തെങ്ങും തോപ്പുകൾ, കർഷകർ, വള്ളം, വഞ്ചിക്കാർ, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കടത്താനായിട്ട് വള്ളങ്ങൾ ഉപയോഗിക്കുന്നതും നല്ല നാടൻ പ്രകൃതിയുടെ ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരും ഇതേപോലുള്ളൊരു ചാൻസ് ഒഴിവാക്കരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ വരിക. ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന ബോട്ടുകൾ എടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോകണം എന്ന് തന്നെയാണ് എനിക്ക് ഇത് കണ്ടപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞതും നിങ്ങളോട് പറഞ്ഞു തരാനുള്ളതും. ഒരുവിധം കംപ്ലീറ്റ് ഡീറ്റെയിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്നാലും ഇനി കുറച്ചുകൂടി പറയാനുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതേപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയറൊക്കെ ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്കുള്ള ഫുഡ് നമുക്ക് എത്ര ടൈമാണോ അത്രയും ടൈമിലേക്കുള്ള ഫുഡുകൾ നമുക്ക് ഈ എവിടെയാണോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹൗസ് ബോട്ട് ആ ബോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഫുഡിനെ പറ്റിയൊന്ന് നമുക്ക് ചിന്തിച്ച് ബേജാറാവണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഫുഡ് നമ്മുടെ ഹൗസ് ബോട്ടിൽ തന്നെ ലഭ്യമാണ്. അപ്പം ഈ കായല് ഇവിടെ നിന്ന് നമ്മള് വള്ളംകളി നടത്തുന്ന സ്ഥലത്തുനിന്നാണ് ബോട്ട് സർവീസ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഇത് ചെന്നിട്ട് വേമ്പനാട്ട് കായൽ പോയിട്ടാണ് രാവിലെ 9 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന്റെ കൂടെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ്. അതേപോലെ തന്നെ ഇവരിപ്പോ പോകുന്നേ ഉള്ളൂ, തിരിച്ചു വന്നാൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലും ഒരു ഹാപ്പി ആണോ എന്ന് ചോദിക്കാം. അപ്പൊ ബോട്ട് സർവീസിന് ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത് തിരുനെൽവേലിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് ആണ്. അപ്പോ നമ്മളെ ശിവേനോട് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഇപ്പോ എവിടെ നിന്ന് തിരുനെൽവേലിയിൽ നിന്ന് എപ്പോഴാ പുറപ്പെട്ടെ? ഇന്നലെ അല്ലേ? ഇന്ന് രാവിലെ ഇവിടെ എത്തി. രാവിലെ എത്തി. അപ്പൊ നേരെ റൂം എടുത്തിട്ട് കൊണ്ടുപോയി. ആ അപ്പൊ തിരുനെൽവേലിയിൽ നിന്ന് അവർ ഇന്നലെ പുറപ്പെട്ടു, ഇന്ന് രാവിലെ ആയപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് റൂം എടുത്ത് തങ്ങിയിട്ട് ഇന്ന് ബോട്ട് സർവീസിന് വേണ്ടിട്ട് വന്നതാണ്. അപ്പം ഇന്ന് രാവിലെ ബുക്ക് ചെയ്തോ? അപ്പൊ ഇവിടെ റഷ് ഉണ്ടോ? ബുക്ക് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആണോ? അപ്പൊ എവിടെ ബുക്ക് ചെയ്യുന്നത് ആണോ? അപ്പൊ ആരെ കോണ്ടാക്ട് ചെയ്തിട്ട് എങ്ങനെ? ആ അപ്പൊ അവരുടെ നമ്പർ എങ്ങനെ കിട്ടുന്നത്? അപ്പൊ ഇവര് ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവരെ നമ്പർ കൊടുത്തത്. അപ്പൊ ഇതിന്റെ മുമ്പ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത മൂപ്പര് ഫ്രണ്ട് നമ്പർ കൊടുത്തു, അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ പിന്നെ തിരക്ക് ഇപ്പൊ തുടങ്ങിയത് കൊണ്ട് ഇപ്പൊ എല്ലാരും ടൂറൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല റഷാണ്. എല്ലാ ബോട്ടുകളും ഇവിടെ ഇപ്പൊ ഫുള്ളായിട്ടാണ് കിടക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് ഇവിടെ ബോട്ട് സർവീസ്? ഇവിടെ കണ്ടപ്പോ നല്ല രസമുണ്ടോ? സൂപ്പർ ആണെന്ന് പറയുന്നത്, അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി പോയി വന്നു കഴിഞ്ഞാല് ഇതിന്റെ എക്സ്പീരിയൻസ് അറിയുള്ളൂ. അപ്പൊ ഇവർ തിരിച്ചു വന്നിട്ട് ചോദിക്കാൻ എന്തായാലും നിൽക്കുന്നില്ല, നമ്മൾ ബ്ലോഗ് ചെയ്യാനായിട്ട് വന്നതല്ല, വന്ന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ ഒരു ബ്ലോഗ് എടുത്തിട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല മനോഹരമായ റൂമും സൗകര്യങ്ങളും തന്നെയുണ്ട്. എ സി സൗകര്യമുണ്ട്, അതേപോലെ തന്നെ നല്ല ബാത്റൂം, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റൂമാണ്. ഫാനുണ്ട്, അതേപോലെ നല്ല വിൻഡോ ഒക്കെ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും.
അപ്പോൾ കസ്റ്റമർ കയറുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ റൂമെല്ലാം സാനിറ്റൈസർ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വിശ്വസിച്ച് തന്നെ നമുക്ക് ഇപ്പം മുതൽ തന്നെ നമുക്ക് ഹൗസ് ബോട്ട് യാത്രയൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാവരും അപ്പം ഹൗസ് ബോട്ടിലേക്കൊക്കെ വരിക. ഇതേപോലുള്ള നല്ല മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ജനലിൽ കൂടെ. അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്കപ്പോൾ രണ്ടാമത്തെ റൂമൊന്ന് പോയി നോക്കി നോക്കാം, അതെങ്ങനെയുണ്ട്, വൃത്തിയുണ്ടോ, കാര്യങ്ങളാണോ, എന്തൊക്കെയാണെന്നുള്ളത്. ഇതും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് നല്ല റൂം തന്നെയാണ്. നമുക്ക് വേസ്റ്റ് ഇടാനുള്ള ബോക്സ് ഉണ്ട്, അതേപോലെ തന്നെ ബാഷ് ഫേസൊക്കെ ഉണ്ട്. എന്തായാലും അടുക്കളയൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഷെഫാണ് ബോട്ടത്തെ. അടിപൊളി കുക്കിംഗ് ഒക്കെയാണ്, വെറൈറ്റി ഫുഡുകൾ കഴിച്ച് മടുക്കാം നമുക്ക് ഒരു ദിവസത്തെ ബോട്ട് സർവീസിന് വന്നാൽ. അപ്പം എല്ലാവരും ബോട്ട് സർവീസിനൊക്കെ ഒന്ന് വരിക. നമ്പർ, കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ വെക്കുന്നുണ്ട്. ഇതാണ് യാ ഇതിൻ്റെ എഞ്ചിനാണ്. ഏതിൻ്റെ എഞ്ചിനാണ് അത് വരുന്നത്? ലൈലൻഡ് എഞ്ചിൻ്റെയാണ്. ഇപ്പോൾ ലാസ്റ്റ് അങ്ങോട്ട് കാണിച്ച എൻ്റെ ക്യാമറ പോകുന്ന സംശയമുണ്ട്. ഈ ഷാഫ്റ്റ് നിന്ന് ബാക്ക് സൈഡിലായിരിക്കും ഇതിന്റെ, ഈ ഷാഫ്റ്റ് നിന്നായിരിക്കും നമ്മളുടെ ഇതിന്റെ പ്രൊഫലർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ബോട്ടിലുള്ള ഫുഡ് നമുക്ക് ആ എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ടിൽ ഫുഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഇവർ പറയുന്നത്. ഇവിടെ ബോട്ടുകളൊക്കെ ഇപ്പോൾ 8 മാസം 9 മാസം നിർത്തിയിട്ടത് കൊണ്ട് കുറേ ബോട്ടുകൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്, അതേപോലെ തന്നെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻ്റായിട്ടും അല്ലെങ്കിൽ ലൈക്കായിട്ടൊക്കെ അറിയിക്കാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ പോകാൻ വേണ്ടി